Esselamu aleyküm ve rahmetullahi teala ve berekatuhu. Elhamdülillahi rabbil alemin. Ve salatu ve selamu ala eşrafil mursaline ve ala alihi ve sahabihil faizine bilillallah amma ba'd. Rabbi zidina ilmen ve hilmen ve fawmen ve aqlen ve adabın ve imanen kamila. Rabbi temmin bil khayri ve sa'ada. Buhumanemullah. Şerahu tehdibu sabıkile. Buhumanemullah. Ahl-i beyti pandeyenimar mutaallimin. Kasıdı çoğundikunu manya sahodirimare. Şerahu tehdib നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഖാലിയെ സംബന്ധിച്ചായിരുന്നു. തസ്തീഖാത്ത് ഖാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹംലിയായ ഖാലിയുണ്ട്, ഷർത്തിയായ ഖാലിയുണ്ട് എന്ന് പറഞ്ഞു. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. ഇനി ഷർത്തിയെ സംബന്ധിച്ച് ചെറിയ ഒരു വിവരണത്തിലേക്ക് പോവുകയാണ്. ഷർത്തിയ ഹംലിയായ ഖാലിയിൽ ഒന്നാമത്തെ ജുസൈന് മഹക്കൂമുൻ അലൈഹി, രണ്ടാമത്തിന് മഹക്കൂം ബിഹി എന്ന് പറയും. ഇവിടെ അത് മാറും, പേര് മാറും. എന്താണ്? മുഖദ്ദിമ താലി എന്നാവും. മുഖദ്ദിമ താലി എന്നായിട്ടാണ് ഇവിടെ പറയാൻ. അപ്പോൾ ഷർത്തിയായ ഖാലിയയിൽ ഒന്നാമത്തെ ജുസൈന് മുഖദ്ദിമെന്നും രണ്ടാമത്തെ ജുസൈന് താലി എന്നും പറയും. ഇനി മറ്റൊരു വിഷയം തന്നെ, നമ്മൾ മൗലൂ വരുന്നത് ഒരു ഷഖ്സ് ആണ് എന്നെങ്കിൽ ആ തഷഖുസ് നോക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഖാലിയക്ക് ഷഖ്സിയ അറിയും. ഉദാഹരണം സെയ്ദും ഖായിമുൻ. ഇവിടെ സെയ്ദ് എന്നുള്ള ഷഖ്സിനെ സംബന്ധിച്ചാണല്ലോ. ഇൻസാൻ എന്നുള്ളതാവുമ്പോൾ അത് മാന തബഇയായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഷഖ്സിയാണ്, മുഖസ്സിസ എന്നും പറയും. ആ ഷഖ്സിയത്തിൻ്റെ ഹുസൂസിയത്ത് നോക്കിയിട്ട് അതിനെ പരിഗണിച്ചിട്ട് പറയാണ്. ഖായിമു എന്നുള്ള തഖസ്സുസിയ ഖുസൂസിയത്ത് ഉണ്ട് എന്നുള്ള അലക്കാണ് അത് വരുന്നത്. ഇനി ഖാലിയയുടെ മൗലൂ എന്ന് പറയുന്നത് മഹക്കുമുൻ അലൈഹി തന്നെ. അത് നഫ്സുൽ ഹഖീഖയാണെങ്കിൽ, അതായത് ആ ഫർദ് അഫ്റാദിൻ്റെ നഫ്സുൽ ഹഖീഖ, അതായത് ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹൈവാനാത്തിക്കാണല്ലോ, ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഫർസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹൈവാൻ സാഹിനിക്കുവാനൊക്കെ പറയുന്നതാണ്. ഇങ്ങനെ ഒരു നഫ്സുൽ ഹഖീഖയായിട്ട് വന്നാൽ ആ കഥയെക്കുറിച്ച് തബഴിയറിയും. ഇൻസാനും ഹൈവാനും അല്ല, ഇൻസാനും ഹൈവാനും എന്ന് പറഞ്ഞ കഥയെക്കുറിച്ച് തബഴിയ എന്ന് പറയും. ഇനി തബഴിയറിയും. ഇനി ഈ രൂപത്തിലൊന്നും അല്ലാതെ ചിലപ്പോൾ എങ്ങനെ വരുന്ന അറിയോ? അഫ്റാദിൻ്റെ എണ്ണത്തെ കമ്മിയത്തിന് വേണ്ടി ബയാൻ ചെയ്യും. അത് ചിലപ്പോൾ മുഴുവൻ കുല്ലു ഇൻസാനിൻ എന്ന് വരും. അങ്ങനെയാണ് മൗദൂവിൻ്റെ തുടക്കം വരുന്നത്. എങ്ങനെയാണ്? അഫ്റാദിൻ്റെ കമ്മിയത്തിനെ ബയാൻ ചെയ്തുകൊണ്ടാണ്. കുല്ല് എന്നോ ബാദ് എന്നോ എന്നുള്ളവർക്കൊക്കെ വന്നാൽ കുല്ലാണെങ്കിൽ മഹ്സൂറ കുല്ലി എന്ന് പറയും, ബാദ് കൊണ്ടാണെങ്കിൽ മഹ്സൂറ ജുസ്ഇ എന്ന് പറയും. ഇനി ഈ കഥകളിലൊക്കെ കൊടുക്കുന്ന ചില പിന്നെ അടയാളങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കുക. അതായത് കുല്ല് കൊടുത്താൽ, ലാമുൽ ഇസ്തറാഖ് കൊടുത്താൽ, ലൈസ കൊടുത്താൽ, ഇങ്ങനെയൊക്കെ ഓരോരോ അടയാളങ്ങൾ കൊടുക്കും. ഈ ഈ അതുകൊണ്ടാണ് ആ കഥയെ ബയാൻ ചെയ്യുക. അങ്ങനെ ബയാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിനൊക്കെ സൂറ് എന്നാണ് പറയാം, സൂറ് എന്ന് പറയും. ഇനി ഈ പറഞ്ഞ കോലത്തിലൊന്നും അല്ല, അതായത് ബയാനുൽ അഫ്റാദ് ഇല്ല, അഫ്റാദിൻ്റെ കമ്മിയച്ചിനെ ബയാൻ ചെയ്യാതെ വന്നാൽ അത് മുഹമ്മലായ കഥ എന്ന് പറയും. ഒന്നും പറഞ്ഞിട്ടില്ല, കല്യാണത്തിന് ആൾക്കാർ വന്നു, പള്ളിക്ക് ഓതാൻ കുട്ടികൾ വന്നു അല്ലേ, അവിടെ അടി നടന്നപ്പോൾ കുറേ ആളുണ്ടായിരുന്നു അല്ലേ, അവിടുന്ന് ഓടിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആളാര് എത്ര എന്നൊന്നൊരു പിടുത്തമല്ല, സംഭവം നടന്നിക്കൊണ്ട്. പക്ഷെ ഇങ്ങനെ മുഹമ്മലായ ഒരു കഥയെ പറഞ്ഞാൽ അവിടുന്ന് വരുന്ന മൗലൂദൊക്കെ കഴിഞ്ഞവരാണ്, ചോറ് വെച്ചു, ചോറൊക്കെ വെച്ചിട്ടുണ്ട്, എത്ര വെച്ചു എന്നൊന്നും പറയണില്ല. ഒരു പ്ലേറ്റാണോ രണ്ട് പ്ലേറ്റാണോ അതോ ഓരക്കൊടി പിടിച്ച് എഴുന്നേറ്റെന്നോ പോകുന്നൊന്നും പറയണില്ല. അപ്പം മുഹമ്മലാണ്, അതായത് എത്രയെന്നുള്ളത് അവ്യക്തമായിട്ട് പറയാം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കാര്യം ലാസ്യമാണ്, അവ്യക്തതയിൽ പറഞ്ഞ കഥയാണെങ്കിൽ അത് ജുസിയത്ത് ഒരു ഫർദ് ഉണ്ടാവുന്ന ഉറപ്പല്ലേ, ഒരു ഫർദ് ഉണ്ടാവുന്ന ഉറപ്പാണ്. ഞാൻ അവിടെ പോയപ്പോൾ ഭാര്യയെ തിരക്കാട്ടിയങ്ങോട്ട് കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഒരാൾക്കേലും കിട്ടിയിട്ടുണ്ടാവുന്ന ഉറപ്പല്ലേ, എല്ലാവർക്കും ഇല്ല. മനസ്സിലേ, ചോറ് വെച്ചിട്ട് വരാമെന്നുള്ളവർക്ക് എത്രയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ മുഹമ്മലാണ്, അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പ് തന്നെയാണല്ലോ, ഒരു പ്ലേറ്റ് ഫുള്ളും വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് തന്നെയാണ്, അതിലുള്ളതൊക്കെ വാരി തുറ എടുത്ത് പോന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ എത്ര എന്നത് കമ്മിയത്ത് വ്യക്തമായിട്ടില്ല. അപ്പോൾ ഒരു മുഹമ്മലായ കഥ എവിടെ വന്നോ അവിടേക്ക് ഒരു ജുസിയത്ത് നിർബന്ധമാണ്. ആ വിഷയമാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് മത്തിന് അതിൻ്റെ ഷറഹും കൂടി വായിക്കാം ഇൻഷാല്ലാ. അപ്പോൾ വൈസമ്മൽ ജുസൈനില്ല, ഒരു ഒന്നാമത്തെ ജുസൈനിക്ക് നമ്മൾ പേര് പറയപ്പെടും. ഞങ്ങൾ വലിയ പിന്നെ സംഘടനക്കാരല്ലേ, അപ്പം ഞങ്ങൾ പേര് പറയപ്പെടും മുഖദ്ദിമൻ. വസ്താനി രണ്ടാമത്തേനോ താലി എന്ന് പറയും.
വൽ മൗലു മൗലു ആവുന്നത് മഹക്കുമൻ അലഹി ആയിട്ട് വരുന്ന ഒന്നാമത്തെ ജുസ് ഉണ്ടല്ലോ, അത് ഇൻകാൻ ഷഖ്സം മുഅയ്യന, മുഅയ്യനായ ഒരു ശക്സാണ്. ജെയ്ദാണ്, അമ്രാണ്, പോക്കറാണ്, കുഞ്ഞുട്ടിയാണ്, തറീ കുട്ടിയാണ്, മുഹമ്മദ് കുട്ടിയാണ്, ഇതാവട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? സുമ്മിയത്തിൽ ഖദിയത്തു, ഖദിയക്ക് ഞങ്ങൾ ഒരുക്കുന്ന ഓമന പേര് പിന്നെ കൊടുക്കുന്നത് ഷക്സിയ വ മഖ്സൂസ എന്നാണ്. ഷക്സിയ എന്നും മഖ്സൂസ എന്നും പറയും, രണ്ടും പറയാന്ന് അല്ലേ പോസ്റ്റിംഗ് കാർഡ്, രണ്ടും പറയാം, രണ്ടും മുത്തറാദിഫാണ്, രണ്ടും നൽകും പറയാം. ഇനി നോക്കാം കഥയ, വൈങ്കാൻ നഫ്സുൽ ഹക്കീക്കത്തി, ആ മൗലൂ നഫ്സുൽ ഹക്കീക്കത്താണോ, ഫ തബഴിയത്തു, അപ്പോൾ കഥയ തബഴിയാണ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, വയില്ല ഇനി ഇങ്ങനെയൊന്നും അല്ല, അതായത് ഷക്സിയ അല്ല അല്ലെങ്കിൽ നഫ്സുൽ ഹക്കീക്കത്തൊന്നും അല്ല, പക്ഷെ അവിടെ ഉള്ള ഒരു കോലുണ്ട്, അപ്പോൾ അവിടെ നോക്കണം. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെന്താണെന്ന് നോക്കണം, വന്നത് ആരല്ല, മൂലരും അല്ല, തങ്ങളും അല്ല, അപ്പം നോക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്, അയാൾ ഡോക്ടറാണ്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അയാൾ നമുക്ക് പറ്റും ഈ കാര്യം ചെയ്യാൻ, പ്ലേറ്റിൽ വളമ്പിയത് കാലിയാക്കാനല്ല, ഇനിയിപ്പോൾ ഇയാൾ തന്നെ വളർന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഫൈൻ ബുയൻ, അപ്പോൾ അവിടെ നോക്കണം, ഫൈൻ ബുയ്യനെ കമ്മിയത്തു അഫ്രാദിഹി, ആ കാലിയയുടെ മൗലുവിൻ്റെ അഫ്രാദിനങ്ങോട്ട് വ്യക്തമാക്കി, കുല്ലന്നവ് ബാധൻ, മുഴുവനായിട്ടുണ്ട് അല്ല ബാധായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പേരാകുന്നത് ഫ മഹസൂറത്തുൻ കുല്ലിയ എന്നാണ്, അല്ലെങ്കിൽ മഹസൂറ ജുസീ എന്ന് പറയും. ഇനി വമാ ഒരു ലഫ്, ബിഹി ആ ഒന്നുകൊണ്ടാണ് ബയാനും, ആ കലീനാണ് ബയാൻ ചെയ്യുന്നത്, ഒരു ലഫ് ഒരു അറഫ് കൊടുത്തിട്ടാണ്, ഒരു പിന്നെ ഒരു ലഫ് കൊണ്ടാണ് അതാവുന്നത്, സൂറൻ സൂറാണ്, അതാണ് പിന്നെ നമ്മൾ റൂട്ട് കൂടെ ഒക്കെ പോകുമ്പോൾ മൈലിസിംഗല്ലാണല്ലേ, അത് ആ അതിർത്തി അറിയിക്കുന്ന സൂറാണ് എന്ന പോലെ ഇവിടുത്തെ സൂറ് ഇതാണ്. ഇല്ല ഇങ്ങനെ കമ്മിയത്തൊന്നും വ്യക്തമാക്കിയിട്ടില്ല, കുല്ലാലോ ബാലാലോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫ മുഹമ്മലത്തുൻ കലിയാണ്. വ തുലാസിമു അൽ ജുസിയത്ത്, ഈ മുഹമ്മലായ കലിയ ജുസീനെ എന്താക്കും, അത് മുലാസമ ചെയ്തും കൂടപ്പുറപ്പായ പോലെ അതവിടെ ഉണ്ടാകും, അത് ഒഴിവാവൂല, അതവിടെ നിർബന്ധമാണ്. ഇനി ഇൻഷാ നമുക്ക് മത്തിലേക്ക് വരാം. വൈലാഫ സത്യത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ അല്ലേ. കൗലുഹു മുഖദ്യമൻ, ഐ എന്താ മുഖദ്യമ മുഖദ്യമെന്നതിന് പേരിട്ട്, ഇല്ല തക്കദ്മ ഫിദിക്കിരി പറച്ചിൽ, അതാണല്ലോ മുൻപ് വന്നത്, പറച്ചിലിൽ വന്നത് അതാണ്. പക്ഷേ സ്റ്റേജിൽ പിന്നെ നമ്മൾ പ്രസംഗിക്കാൻ വിളിക്കൽ ആരാണ്, മുഖ്യപ്രഭാഷകന് മൂപ്പരാണ് ആദ്യം വിളിക്കുക, ഇരുന്നത് ആരന്നെയാണ്, പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ്, ഒരാൾ ഇരുന്നോട്ട് മുമ്പിൽ വന്ന് കുഴപ്പമൊന്നുമില്ല, മനസ്സിലല്ലേ. കൗലുഹു താലിയൻ, താലി എന്ന് പറഞ്ഞാൽ തുരുവിഹീം അഞ്ച് ഒന്നാം ജ്യൂസിനെ തൊട്ട് അത് അടുത്തു വന്നതിന് വേണ്ടിയിട്ടാണ് അത് താലി എന്നാണ്. തെൽവി അൽഫിൽ ബൈത്തൊക്കെ അല്ലേ ഓർത്താ കിട്ടും. കൗരുഹു വൽ മൗലൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്താ പറയുക, ഇനി ഒരു വിഷയത്തിലേക്ക് കടക്കാൻ ഒരു തക്സീം ചെയ്യാണ്. ഫഹാദ തക്സീമുൽ ഖദിയത്തിൽ ഹംലിയത്തി, ഇപ്പോൾ ഹംലിയായ ഖദിയനെ നമ്മൾ എന്താണ് ഓരിയാണ്, ഷർത്തിയുണ്ടെന്ന് പറഞ്ഞു, ഹംലിയുണ്ടെന്ന് പറഞ്ഞു, ഷർത്തിയൻ്റെ വിശേഷണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഹംലിയായ ഖദിയെ തന്നെ ഒരു തക്സീം ചെയ്യാണ്. ബിഅഴ്തിബാരിൽ മൗലൂഇ, അതിൻ്റെ മുബത്തദ അല്ലെങ്കിൽ മഹ്കുമുൻ അലൈഹിയെ പരിഗണിച്ചുകൊണ്ട് അത് അതിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വലിത ഇക്കാരണത്തിന് വേണ്ടി ഈ തഫ്സീർ മൗലൂനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള എത്തിബാറ് എന്നുള്ള നിലക്ക് വേണ്ടി ലൂഹുള്ള ഫി തസ്വീദുൽ അക്സാമി, ഖിസ്മിൻ്റെ ഓഹരികളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹാലൽ മൗലൂ, മൗലൂവിൻ്റെ ഹാല് നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ഫൈസമ്മ മൗലൂഹു, ഫൈസമ്മ പേരൊക്കെപ്പെടും മൗലൂഹു, ആ കലിയൻ്റെ മൗലൂ ഷഖ്സുൻ ഷക്സിയാണെങ്കിൽ, ഷക്സാണെങ്കിൽ ഷക്സിയത്തുൻ എന്ന് പേരിടപ്പെടും. വാല ഹാദ, ഇതിൻ്റെ മേലാണ് ഖിയാസ്, ഷക്സിയാണെങ്കിൽ ഷക്സിയ എന്ന് പറയും, മനസ്സിലായല്ലോ. ഷക്സിയ അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താവും, നമ്മൾ അതിൻ്റെ പേരും കൊടുക്കും. ഇപ്പോൾ ആകത്തുക മുഹസ്സലു തക്സീമി, തക്സീമിൻ്റെ ആകത്തുക ടോട്ടൽ എന്താ അറിയോ, അന്നൽ മൗലു, ആ മൗലു ആവുന്നത് ഇമ്മ ജുസിയുൻ ഹക്കീക്കിൻ, ഒരുപക്ഷെ ജുസി ഹക്കീക്കി ആയിരിക്കും, ജുസിയാണ് അത് ഹക്കീക്കിയാണ്. ഉദാഹരണം കൗലിന ഹാദ ഇൻസാനുൻ, ഹാദ ഇൻസാനുൻ, ഹാദ ഒരാൾ സുനിത് ഇൻസാനാണ് അറിയും. ഔ കുല്ലിയുൻ, ഹാദ ഇൻസാനുൻ, ഇത് ഇൻസാനാണെന്ന് പറഞ്ഞു. ഔ കുല്ലിയുൻ വാലസാനി, രണ്ടാമത്തത് പ്രകാരം ഇമ്മ ജുസിയുൻ, അതിന് ഉദാഹരണം കൗലിന ഹാദ ഇൻസാൻ എന്നാണ്, ജുസിയാണ് അത് കുല്ലീൻ അല്ലെങ്കിൽ കുല്ലിയാണ്, ഒന്നുകിൽ അത് ജുസിയാണ് അല്ലെങ്കിൽ പിന്നെ കുല്ലിയാണ്. കുല്ലി ആകുമ്പോൾ കുല്ലി നമ്മൾ പറഞ്ഞിരിക്കുന്നു ലഫ്സുറുമാന പറഞ്ഞതിൻ്റെ പറയാൻ പറ്റുന്നത് എന്ന്, കുല്ലിയാണ്. വാരസാനി രണ്ടാമത് പറയാം, കുല്ലി എന്നുള്ളത് പറക്ക് എന്താണെന്ന് നോക്കണം. ഇമ്മ യക്കൂനൽ ഹുക്കും വല നഫ്സിൽ ഹക്കീക്കത്തി, ഹക്കീക്കത്തിൻ്റെ നഫ്സിൻ്റെ മേലാണ് ഹുക്കും എന്ന് വരും, ഒറിജിനൽ അതിൻ്റെ ഹക്കീക്കത്തിനാണ് നോക്കണമെന്ന് വന്നു. അല അല നഫ്സുൽ ഹക്കീക്കത്തി,
ഹാദൽ കുല്ലി, ഈ കുല്ലിയിൻ്റെ ഹക്കീക്കത്തിൻ്റെ മേലാണ് ഹുക്കുമ് എന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് തബഇയ എന്ന് പറയും. തബഇയ എന്ന് പറയും മിൻഹൈസു ഹിയ അത് അതായതിൻ്റെ മേൽ, അത് ഹൈവാനാത്തിക്ക് മുസ്ഖസ് അല്ല ഹയാൻ സാഹലി മുസ്ഖസ് എന്നുണ്ടെങ്കിൽ ആ കുല്ലിയെ പിന്നെ തബഇയായ നഫ്സുൽ ഹക്കീക്കത്ത് അത് അതിൻ്റെതായ രീതിയിൽ ആയ ഹൈസിയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെന്ത് പറയും പിന്നെ തബഇയ എന്ന് പറയും. വഅല അഫ്രാദിഹി, ഇനി ആ മൗളൂവിൻ്റെ അഫ്രാദിൻ്റെ മേലായിട്ട് വരും. അങ്ങനെ ഇപ്പോൾ ഇമ്മാലെ നഫ്സുൽ ഹക്കീക്കത്തായിട്ട് വരും, ഹക്കീക്കത്തിൻ്റെ നഫ്സായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പിന്നെ മിന്നഹൈസുഹിയ അത് ഹക്കീക്കത്ത് ഹക്കീക്കത്തായ നിലക്കാണ് പരിഗണിക്കണമെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി അത് മയക്കുന ഹുക്കുമൻ നഫ്സുൽ ഹക്കീക്കത്താക ഓല അഫ്രാദി, അഫ്രാദിൻ്റെ മേലാ നഫ്സുൽ ഹക്കീക്കത്താകുമ്പോൾ തബഴിയാണ്, ഇനി അഫ്രാദിൻ്റെ മേലാകുമ്പോൾ വാലസ്ഥാനി അഫ്രാദ് എന്നുള്ള പ്രകാരം രണ്ടാമത്തെ പ്രകാരം ഇമ്മ അം ബുയ്യന കമിയേത്തു അഫ്രാദിൽ മഹക്കൂമു അലൈഹി, മഹക്കൂമുൻ അലൈഹിൻ്റെ ഫർദുകളെ ഒക്കെ അതിൽ അതിൻ്റെ കമ്മിയത്തിന് ബയാൻ ചെയ്യപ്പെട്ടു എണ്ണത്തിന്. അതങ്ങനെ ബിഅൻ യുബയ്യന ഫിൽ ഹുക്കുമി, ഹുക്കുമിൽ തബീൻ ചെയ്യുന്നുണ്ട് അല കുല്ലിഹ മുഴുവനും എന്ന് പറയുന്നുണ്ട്. ഔ അല ബാദ് അല്ലെ ബാദ് എന്ന് പറയുന്നുണ്ട്. ഔ ലാ യുബയ്യന ദാലിക അല ബാദിയത്തിൻ്റെ കുല്യത്തിന് ആ മദക്കൂറിനെന്താക്കേണ്ട തബീൻ ചെയ്യുന്നില്ല. ബൽ യുഹ്മുലു അല്ലെങ്കിൽ ബല്ല പിന്നെന്താ ചെയ്യുന്നത് മുഹമ്മലാക്കളൊന്നും പറയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഫല്ലവ്വലു ഷഖ്സിയത്തുൻ, ഫല്ലവ്വലു ഷഖ്സിയത്തുൻ അതായത് ഷഖ്സ് ഒരു ഷഖ്സിനെ എടുത്തിട്ടാണ് കൊണ്ടുവന്ന് പറയണമെങ്കിൽ ഷഖ്സിയാണ്. ഉവസ്താനി നഫ്സുൽ ഹക്കീക്കയാണെങ്കിൽ തബഴിയാണ്. ഉവസ്താലിസു കമിയത്ത് അഫ്രാദിനെ വിശദീകരിക്കണമെങ്കിൽ മഹസൂറയാണ്. വറാബ്യവും നാലാമത്തിനും പറയും മുഹമ്മല എന്ന് പറയും. നാലാമത്തിന് മുഹമ്മല എന്ന് പറയും. അതടക്കം ഇനി സുമ്മൽ മഹസൂറത്തും മഹസൂറായ കഥയ, കുല്ലം നിലക്കോ ബാധ നിലക്കോ തബീൻ ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മഹസൂറായ കഥയ. ഇം ബുയ്യിന ഫിഹ അതിൽ വ്യക്തമാക്കപ്പെട്ടു അന്നൽ ഹുക്കുമ അലൽ അല കുല്ലി അഫ്രാദിൽ മൗലൂഇ, അഫ്രാദിൻ്റെ മൗലൂവിൻ്റെ മൗലൂവിൻ്റെ അഫ്രാദിൻ്റെ കുല്ലിയത്തിൻ്റെ മേലാണെന്ന് പറഞ്ഞാൽ കുല്ലിയാണ്. ഇം ബുയ്യിന അന്നൽ ഹുക്കുമ അല ബാലി അഫ്രാദിഹി ആ മൗലൂവിൻ്റെ അഫ്രാദിൻ്റെ ഫഅലിയത്തിൻ്റെ മേലാണ് എന്ന് വന്നാൽ ഫജുസിയത്തിൻ, അപ്പോൾ ജുസിയാണ്. വക്കുല്ലു മിനുമായി മാ മൂജിബത്തിൻ അവ സാലിബത്തിൻ, ഒന്നുകിൽ എന്താ മൂജിബർക്ക് സാലിബ വലാ ബുദ്ധഫുൽ കുല്ലി മിൻ തിൽക്കൽ മഹസൂറാത്തിൽ അർബൈ, ഈ പറയപ്പെട്ട മഹസൂറകളിൽ നിന്നുള്ള ഓരോ ഒന്നിലും അത്യാവശ്യമാണ്. മിൻ അമ്രിൻ ഒരു അമ്പർ അത്യാവശ്യമാണ്. യുബയ്യന കമിയത്ത് അഫ്രാദിൽ മൗലൂഇ, മൗലൂഇൻ്റെ അഫ്രാദിൻ്റെ എണ്ണത്തെ അത് വിവക്ഷതമാക്കും. ബിസമ്മ ദാലിക്കൽ അമ്ര, ഈ അമ്രനക്ക് പറയപ്പെടും ബിസൂറ്, സൂറ് എന്ന് പറയപ്പെടും. ആ കമ്മിയത്തിൻ്റെ അഫ്രദനെ വ്യക്തമാക്കുന്ന ആ ലഫ്സുകൾക്ക് സൂർ എന്ന് പറയപ്പെടും. ഉഹദമിൻ സൂറിൽ പലത, സൂറിൽ പലതും എടുക്കാണ്. ഓരോ നാട്ടിനും ഓരോ സൂറും ഓരോ അടയാളം മരീസങ്ങളിൽ വെക്കൂല, അതിന് പിടിച്ചിക്കപ്പെട്ടതാണ് അത്. ഇത് കമാന സൂറൽ പലത്, സൂറിൽ പലത് മുഹീത്തും ബി, സൂറൽ ബലത് മുഹത്തും ബി ആ നാടിനെ കൊണ്ട് ചുറ്റും കൊണ്ട് നിൽക്കല്ലേ, എന്ന മാതിരി ഇതും ആ കഥയെ കൊണ്ട് ചുറ്റി നിൽക്കുകയാണ് അതിനു വേണ്ടി. കഥാലിക്ക പ്രകാരം പ്രകാരം ആദല്ല അമ്രു, ഈ അമ്രു മുഹത്തും ബി മാ ഹുക്മ അലഹി മിൻ അഫ്രാദ് മൗലൂഇൻ്റെ അഫ്രാദിൽ നിന്നുള്ള ഫർദുകളുടെ മേലിൽ ഹുക്മ ചെയ്യപ്പെട്ട നിലക്ക് മുഹത്തായി കിടക്കുകയാണ്. അപ്പോൾ സൂറൽ മൂജിബ കുല്ലിയുടെ സൂറാവുന്ന കുല്ലിയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിക്കുന്നു. ഇപ്പം പോവാം. കുല്ല് വലാമുൽ ഇസ്തിറാക്കാണ്. വമാ യുഫീദു മാനാഹുമ അതിൻ്റെ അർത്ഥത്തെ പ്രായോഗിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ ഈ ലോകത്തും കാലത്ത് ഇപ്പം മലയാളത്തിലാവുമ്പോൾ ഒരു ലോകത്തക്കാർ അറബിയിലൊന്നായിരിക്കും, ഇംഗ്ലീഷിലോ തമിഴിലോ ഉറുദുലോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു സൂറൽ മൂജിബ ജുസീൻ്റെത് ബാലാണ് വാഹിദാണ്. വമാ യുഫീദു മാനാഹുമ അതുമാണ്. അവർ രണ്ടിനെ അർത്ഥത്തിൽ വരുന്ന ഏതൊക്കെ അതൊക്കെ എടുക്കും. വസൂർ സാലിബ കുല്ലി ലാ ഷൈ ആണ്, ലാ വാഹിദാണ്. വൻ അലാഹിറും അതിൻ്റെ നദീറായിട്ട് വരുന്നതാണ്. വസൂർ സാലിബ ജുസിയ ഹുവ ലൈസ ബാല് ബാല് ലൈസ ലൈസ കുല്ല ലൈസ കുല്ലാണ്. വമായുറാദ് ഫീഹ ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്ന വേറെ ഏതൊക്കെ അൽഫുണ്ടല്ലോ അതൊക്കെയാണ്. അവിടെ നിൽക്കട്ടെ, ഇനി ബാക്കി അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീക്ക് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.